എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഒരു ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് 5 ക്യാരറ്റാണ് ഇവിടെ എടുത്തത്. അപ്പൊ നമുക്ക് ഈ ക്യാരറ്റ് പായസം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 4 ടേബിൾസ്പൂൺ ചവരിയുണ്ട്. ഇത് നന്നായി കഴുകി കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുതുക്കാൻ വെച്ചു. അപ്പൊ ഇതൊരു 1 മണിക്കൂറായി കുതുക്കാൻ വെച്ചിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂടായ പാനിൽ 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടുകൊടുക്കാം. ആദ്യം എടുത്ത 5 ക്യാരറ്റില് 3 ക്യാരറ്റ് മാത്രമേ ഗ്രേറ്റ് ചെയ്തുള്ളൂ. കാരണം ഇത് 3 എണ്ണം എടുത്തപ്പോൾ തന്നെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇതൊന്ന് നെല്ലിൽ വഴിച്ചെടുക്കാം. കുറച്ച് പഞ്ചസ അരിഞ്ഞിട്ട് 2 ടേബിൾസ്പൂൺ പഞ്ചസാര നീങ്ങിട്ട് ചേർക്കും. നെയ്യില് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചിയാൽ മതി. എന്നാലും ഇതൊന്ന് നെയ്യിലൊന്ന് ചെറുതായി നെയ്യ് ഇതിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് വേവണം. അല്ലാതെ ഒരുപാടങ്ങ് മൂക്കിയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. മൂന്ന് കപ്പ് പാൽ ഇതിൽ ഇപ്പൊ ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കാം. ഇനി തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു. ഇനി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടി പോകാതിരിക്കാൻ കുറച്ച് മാത്രം ഇപ്പൊ ഇട്ട്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. ഈ പാലിൽ കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവണം. ഇതില് വെന്ത ചവരിയും കൂടെ ഇതിൽ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതില് വെന്ത ചവരിയും ഇതില് ചേർത്തു. ഇനി നന്നായിട്ട് ഇളക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമില് ഇതൊന്ന് വെന്ത് കുറുകട്ട. അപ്പുറത്തെ ബേണറിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിലൊരു 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതില് അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റിച്ചെടുക്കാം. ചെറുതായിട്ട് മൂത്ത് ഇനി നമുക്കത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇതിൽ കിസ്മിസ് കൂടെ ഇട്ട് വറുത്തെടുക്കാം. അതും നെയ്യിൽ നിന്ന് മാറ്റാം. ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. അതിനകത്ത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തു. ഇതിലിപ്പോൾ മൊത്തത്തിൽ 1 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്.
ഇനി ഇതിലെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. അങ്ങനെ നമ്മളുടെ രുചികരമായ ക്യാരറ്റ് പായസം തയ്യാറായി. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.